ാമത്തിന് മഹത്വം ബൈബിൾ വെളിപ്പെടുത്തുന്ന മൂന്ന് വിധത്തിലുള്ള മരണത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭയുടെ അന്ത്യകാലത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചുരുക്കമായി നാം ചിന്തിക്കുകയുണ്ടായി ഈ പഠനവും മൂന്ന് വിധത്തിലുള്ള മരണവും ആ മരണത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് അതും നിശ്ചയമായിട്ടും ഏറെ പ്രയോജനകരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് എബ്രായ ലേഖന പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു അവരുടെ ജീവാവസാനം ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും എബ്രായ വിശ്വാസികളോട് അപ്പോസ്റ്ററനായ പൗലോസ് നൽകിയതായ ഒരു ഉദ്ബോധനമാണ് ഒരു പ്രബോധനമാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ ജീവാവസാനം എന്ന ആ പദപ്രയോഗം ശ്രദ്ധിക്കുക ആ പ്രയോഗത്തെക്കുറിച്ച് അല്പം വിശദമാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജീവാവസാനം ആ പദം നമ്മൾ വ്യത്യസ്ത പരിഭാഷകളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കിങ് ജെയിംസ് വേർഷൻ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കൺസിഡറിങ് ദ എൻഡ് ഓഫ് ദയർ കോൺവെർസേഷൻ കൺസിഡറിങ് ദ എൻഡ് ഓഫ് ദയർ കോൺവെർസേഷൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ നമ്മളിങ്ങനെ വായിക്കുന്നു കൺസിഡർ ദ ഔട്ട്കം ഓഫ് ദയർ ലൈഫ് അതുപോലെ ന്യൂ ഇൻ്റർനാഷണൽ വേർഷനും അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ദ കൺസിഡർ ദ ഔട്ട്കം ഓഫ് ദയർ വേ ഓഫ് ലൈഫ് അവരുടെ ജീവിതചര്യയുടെ ജീവിതത്തിൻ്റെ ഫലം കണക്കിലെടുത്ത് അവരുടെ ജീവസാനമോർത്ത് അവരുടെ ജീവിതചര്യയുടെ ജീവിതത്തിൻ്റെ ഫലം കണക്കിലെടുത്ത് രക്തസാക്ഷികളായിട്ടാണ് അവർ മരിച്ചത് അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം പ്രായ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞു അവരുടെ ജീവിതത്തിൻ്റെ അന്തം എന്ന് പറയുന്നത് അവരുടെ ജീവാവസാനം എന്ന് പറയുന്നത് അവർ രക്തസാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി മരിച്ചു ആ ജീവിതാന്ത്യം അങ്ങനെ സഫലമാക്കപ്പെട്ടു അവരുടെ ജീവിതത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ വ്യക്തിജീവിതങ്ങൾക്ക് ഒരന്തമുണ്ട് എന്ന സത്യം ഒരന്ത്യമുണ്ട് എന്ന സത്യം പൗലോസ് അവിടെ വിശദീകരിക്കുകയാണ് മരണമാണ് വ്യക്തിജീവിതത്തിൻ്റെ അന്ത്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് മരണമാണ് ഇവിടെ എൻ എന്ന പദം ജീവാവസാനം എന്നതിലെ അവസാനം എൻ എന്ന പദം എക്ബാസിസ് എന്ന ഗ്രീക്ക് പദമാണ് വേ ടു എസ്കേപ്പ് വേ ടു എസ്കേപ്പ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം മലയാളത്തിലത് പോക്കു വഴി എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷയോടു കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുമെന്ന് നമ്മൾ വായിക്കുന്നു ഒന്ന് കരിഞ്ിയർ പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അപ്പം പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും അപ്പോൾ എൻഡ് അവസാനം പോക്കുവഴി അല്ലെങ്കിൽ വേ ടു എസ്കേപ്പ് മരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവാ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യജീവിതിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ധാരാളം പ്രയോഗങ്ങൾ പുസ്തകത്തിൽ വിശുദ്ധ തിരുവനന്തപുരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിൻ്റെ പക്കൽ അവന് ലംഘിച്ചു കൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു ഭക്തനായ യോബിൻ്റെ വാക്കുകളാണ് അവൻ്റെ ദിനങ്ങൾ മനുഷ്യൻ്റെ ദിനങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ട് അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിൻ്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത ഒരതിർ നീ വച്ചിരിക്കുന്നു എൺപത് വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏതാണ്ട് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസങ്ങളാണ് ഭൂമിയിൽ ജീവിക്കുന്നത് മുപ്പത് വർഷങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തി പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസങ്ങൾ അപ്പോൾ അവൻ്റെ മാസങ്ങളുടെ എണ്ണം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ട് അപ്പം മരണത്തെ വിശദീകരിക്കുവാനായിട്ട് മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മരണത്തെ വിശദീകരിക്കുവാനായിട്ട് വ്യത്യസ്തങ്ങളാകുന്ന ചില പ്രയോഗങ്ങൾ തിരുവിഴുത്തിലുണ്ട് അത് ഈ പഠനത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് രണ്ട് കുരി അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ രണ്ട് കുരിഞ്ഞ അഞ്ചിൻ്റെ ഒന്ന് പൗലോസിൻ്റെ വാക്കുകളാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ മരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭൗമഭവനം അഴിഞ്ഞു പോകുക എന്നാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അപ്പോൾ മരണം അത് ഭൗമഭവനത്തിൻ്റെ അഴിഞ്ഞു പോകലാണ് അതുപോലെ രണ്ടു കുരുത്തി അഞ്ചിൻ്റെ ഒമ്പതിൽ വീണ്ടും പൗലോഷ് പറയുന്നു ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ശരീരം വിടുന്ന പ്രക്രിയയാണ് ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ രണ്ടിൽ മരണത്തെക്കുറിച്ച് ദാവീത് പറയുന്നത് ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു അപ്പം മരണം അത് സകല ഭൂവാസികളുടെയും വഴിയാണ് രണ്ട് കുരിന്തൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഭാഗമാണ് രണ്ട് കുരിഞ്ഞല അഞ്ചിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല ആ പത്ത് വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് ആ പത്ത് വാക്യങ്ങളിൽ രണ്ട് അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യജീവിതത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളുള്ളതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഒന്ന് കൂടാരമായ ഭൗമഭവനത്തിൽ ഇരിക്കുന്ന കാലം അല്ലെങ്കിൽ ശരീരത്തിൽ വസിക്കുന്ന കാലം മനുഷ്യ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൂടാരമായ ഭൗമഭവനത്തിൽ ഭവനത്തിൽ വസിക്കുന്നൊരു കാലം അല്ലെങ്കിൽ ഈ ശരീരത്തിൽ വസിക്കുന്ന കാലം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ കൂടാരമായ ഭൗമഭവനം വിട്ട് ആത്മലോകത്തിൽ വസിക്കുന്ന കാലം ശരീരം വിട്ട് ആത്മലോകത്തിൽ വസിക്കുന്ന കാലം അപ്പോൾ ശരീരത്തിൽ വസിക്കുന്നൊരു കാലം മനുഷ്യർക്കുണ്ട് ശരീരം വിട്ട് ആത്മലോകത്തിൽ വസിക്കുന്ന ഒരു കാലമുണ്ട് മൂന്നാമതായിട്ട് ഈ കൂടാരമായ ഭൗമഭവനത്തിൽ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങി നിത്യമായി ജീവിക്കുന്ന ഒരു കാലം ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ രണ്ട് കുരുത്തിന് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളാക്കി വളരെ വ്യക്തമായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട് കൂടാരമായ ഭൗമഭവനത്തിൽ വസിക്കുന്ന കാലം ജീവനോടെ ഇരിക്കുന്ന കാലം അല്ലെങ്കിൽ ശരീരത്തിൽ വസിക്കുന്ന കാലം രണ്ട് ശരീരം വിട്ട് ആത്മലോകത്തിൽ വസിക്കുന്ന കാലം കൂടാരമായ ഭൗമഭവനത്തെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്ത് ആത്മലോകത്ത് വസിക്കുന്ന കാലം മൂന്നാമത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങിക്കൊണ്ട് നിത്യമായി വസിക്കുന്ന ഒരു കാലം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് മൂന്ന് ഘട്ടങ്ങളുള്ളതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഗുരു അഞ്ചാം മധ്യായ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇനി മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് വിശദമാക്കുവാനായിട്ട് ശ്രമിക്കുക മൂന്ന് വിധത്തിലുള്ള മരണങ്ങളുണ്ട് എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ആദ്യം എന്താണ് മരണം എന്താണ് മരണം വാട്ട് ഈസ് ഡെത്ത് മരണം എന്താണ് വേർപാട് എന്ന ആശയമാണ് മരണം എന്ന വാക്കിനുള്ളത് പ്രധാനമായും മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് മരണം എന്ന പദം തിരുവനന്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വേർപാട് എന്ന ആശയമാണ് ആ പദത്തിനുള്ളത് എന്ന് പറയുമ്പോൾ മാവത്ത് എന്ന എബ്രായ പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഈ മരണം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ആത്മീക മരണം സ്പിരിച്വൽ ഡെത്ത് ആത്മീക മരണം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ താൽക്കാലികമായ വേർപെടലാണ് ആത്മീക മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് വിശദീകരിക്കാൻ ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ താൽക്കാലികമായ വേർപെടൽ താൽക്കാലികമായ വേർപെടൽ അതാണ് ആത്മീക മരണം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദമിനോട് ദൈവം പറഞ്ഞു നന്മതിന്മകളെ കുറിച്ചുള്ള അറിവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നീ മരിക്കും എന്നാൽ ആദം മരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത് വയസ്സുള്ളവനായിട്ടാണ് ഉൽപ്പത്തി അഞ്ചിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ആദമിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു അപ്പം ആത്മീക മരണത്തെ ആദമിൻ്റെ ആത്മീക മരണത്തെയാണ് അവിടെ വ്യക്തമാക്കുന്നത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള താൽക്കാലികമായിരിക്കുന്ന ഒരു വേർപെടൽ അതാണ് അന്നാദമന് സംഭവിച്ചത് മുൽപത്തി മൂന്നിൻ്റെ ഒമ്പതിൽ ദൈവം ചോദിക്കുന്നുണ്ട് നീ എവിടെ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ദൈവത്തിൽ നിന്നുള്ള വേർപാട് സംഭവിച്ചത് കൊണ്ടാണ് നീ എന്ന് ചോദിച്ചത് അതൊരു താൽക്കാലികം ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായിരിക്കുന്ന വേർപെടലാണ് നഷ്ടപ്പെട്ട മകനെക്കുറിച്ചുള്ള ഉപമ നമ്മൾ പരിശോധിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു ആത്മീക മരണത്തെ സൂചിപ്പിക്കുന്ന വേർപാടിനെ നഷ്ടപ്പെടലിനെ വേർപിട്ടു പോകലിനെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വേർപെട്ടു പോയതിനെയാണ് അവിടെ മരിച്ചവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അതിൻ്റെ മുപ്പത്തി വാക്യം ലൂക്കോസ് പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു ആകെയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഈ രണ്ട് ഭാഗത്തും മരിച്ചവനായിരുന്നു കാണാതെ പോയിരുന്നു എന്ന് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും വേർവിട്ടു പോയതിനെയാണ് കാണാതെ പോയിരുന്നു മരിച്ചവനായിരുന്നു എന്നൊക്കെ ആ പ്രയോഗം കൊണ്ട് അർത്ഥമാകുന്നത് അതുകൊണ്ട് ദൈവം ചോദിച്ചു നീ എവിടെ കാണാതെ പോയി ആദമനോട് ചോദിക്കാൻ ആദമേ നീ എവിടെ ആദാം ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി പക്ഷേ ആ പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് യുവർ ഇനിഗ്രീസ് ഹാവ് മെയ്ഡ് എ സെപ്പറേഷൻ ഒരു വേർപാട് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗാഡ് ഒരു സെപ്പറേഷൻ ഒരു ഭിന്നത അകൃത്യങ്ങളാണ് പാപമാണ് ഈ വേർപാടിന് കാരണം ഈ ആത്മീക മരണത്തിന് ഈ താൽക്കാലികമായിരിക്കുന്ന വേർപെടലിൻ്റെ കാരണം അതിനുള്ള കാരണമെന്ന് പറയുന്നത് പാപമാണ് പാപമാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനുയർപ്പിച്ചു എന്ന് എഫ് എസ് രണ്ടിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിൽ നിന്ന് നാം താൽക്കാലികമായി വേർപെട്ട അവസ്ഥയിലാണ് വേർപെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് നാം ആത്മീക മരണം സംഭവിച്ചവരാണ് ദൈവത്തിൽ നിന്നും ദൈവിക കൂട്ടായ്മയിൽ നിന്നുള്ള ആത്മീക വേർപെടലാണ് ഈ മരണം ഈ മരണം സകല മനുഷ്യരും ആത്മീക മരണം സംഭവിച്ചവരാണ് ആത്മീക മരണം സംഭവിച്ചവരാണ് ഈ മരണത്തിൽ നിന്നും ഈ ആത്മീക മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് റീജനറേഷൻ വീണ്ടും ജനനമാണ് മടങ്ങി വരിക എന്നുള്ളതാണ് സ്വർഗീയ സ്വർഗീയനായ പിതാവ് അല്ലെങ്കിൽ സ്വർഗീയ പിതാവുമായി നഷ്ടപ്പെട്ട ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവം തന്നെ ഒരു മാർഗം ഒരുക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിനെ താൽക്കാലിക മരണമെന്ന് പറഞ്ഞത് താൽക്കാലിക വേർപെടൽ കാരണം ഈ ആത്മീക മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവം താൻ തന്നെ ഒരു മാർഗമൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ താൽക്കാലികമായ മരണമെന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്ന് മടങ്ങി വന്നാൽ പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി പിതാവിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ഈ മരണത്തിൽ നിന്ന് ഉള്ള വിടുതൽ അല്ലെങ്കിൽ വീണ്ടും ജനനം സാധ്യമായാൽ ഈ ആത്മീക മരണത്തിൽ നിന്ന് അവൻ എന്നേക്കുമായിട്ട് വിടിവയ്ക്കപ്പെടുകയാണ് അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഈ ശരീരത്തിൽ വസിക്കുന്ന കാലത്തോളം ആത്മീക മരണം പ്രാപിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ജനനാനുഭവത്തിന് അല്ലെങ്കിൽ വീണ്ടും ജനനത്തിനൊരു സാധ്യത ദൈവം ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ അങ്ങനൊരു മാർഗം ദൈവം തുറന്നിട്ടുള്ളത് കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ഈ ആത്മീയ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടങ്ങി വരാം അതാണ് ആത്മീയ മരണം ഒന്നാമത്തെ മരണം ഒരു ഒന്നാമത്തെ വിധത്തിലുള്ള മരണം ഇനി രണ്ടാമതൊരു മരണം സെക്കൻഡ് ഡെത്ത് രണ്ടാമത്തെ മരണം ദൈവത്തിൽ നിന്നും ദൈവീക കൂട്ടായ്മയിൽ നിന്നുമുള്ള മനുഷ്യൻ്റെ ശാശ്വതമായ വേർപെടൽ നിത്യമായ വേർപെടൽ അതാണ് രണ്ടാമത്തെ മരണം വെളിപ്പാട് ദിവസം ഇരുപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിച്ചാൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇരുപത്തൊന്നിൻ്റെ എട്ട് വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ എട്ട് എന്നാൽ ഭീരിക്കല വിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ ഇത് രണ്ടാമത്തെ മരണം ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് ആത്മീക മരണമാണ് ദൈവത്തിൽ നിന്നും ദൈവീക കൂട്ടായ്മയിൽ നിന്നും താൽക്കാലികമായ വേർപെടലാണ് വീണ്ടും ജനനാനുഭവത്തിലൂടെ ആ മരണത്തെ ജയിക്കുവാനുള്ള സാധ്യതകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നും ദൈവീക കൂട്ടായ്മയിൽ നിന്നുമുള്ള നിത്യമായ വേർപെടലാണ് ആത്മീക മരണം സംഭവിച്ചിട്ടുള്ള സകലരുടെയും അവസാനം ഈ നിലയിലാണ് ഇറ്റ് ഈസ് ആൻ ഇർറിവോക്കബിൾ കണ്ടിന്യേഷൻ ഓഫ് സ്പിരിച്വൽ ഡെത്ത് ആത്മീക മരണത്തിൻ്റെ ആയിട്ടുള്ള ഒരിക്കലും മടങ്ങി വരുവാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു കണ്ടിന്യേഷനാണ് ഈ രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് ഈ മരണം നിത്യമാണ് ഈ രണ്ടാമത്തെ മരണം നിത്യമാണ് ഈ വേർപാട് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മടങ്ങി വരും അസാധ്യമാണ് ദൈവത്തിൽ നിന്നുള്ള താൽക്കാലിക വേർപെടൽ ദുഃഖവും വേദനയും യാതനയും മനുഷ്യന് കൊണ്ടുവന്നുവെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപെടൽ എത്ര അധികമായ വേദന നിത്യമായ നരകത്തിൽ കിടന്നുകൊണ്ട് നിത്യത മുഴുവൻ യാതന അനുഭവിക്കേണ്ടി വരും എന്നാൽ ഈ ആത്മീക മരണത്തിനും നിത്യമരണത്തിനും ഒന്നാമത്തെ മരണത്തിനും രണ്ടാമത്തെ മരണത്തിനും ഇടയിലുള്ളതായിരിക്കുന്ന മറ്റൊരു മരണമാണ് ശാരീരിക മരണം ശാരീരിക മരണം ഫിസിക്കൽ ഡെത്ത് അതിനെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ് നാം അത് കണ്ടിട്ടുള്ളവരാണ് അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവും പ്രാണനും വേർപെട്ടു പോകുന്ന അനുഭവമാണ് ശാരീരിക മരണം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരുന്ന അനുഭവം നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരുമെന്ന് ഉൽപ്പത്തി ദിവസം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജനിക്കുന്ന നിമിഷം മുതൽ മനുഷ്യൻ മരണത്തിലേക്കുള്ള യാത്രയിലാണ് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു എന്ന സങ്കീർത്തനങ്ങൾ എൺപത്തെട്ട് പതിനഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ജനനം മുതൽ ജനനത്തോടു കൂടെ ഈ ശാരീരിക മരണത്തിലേക്കുള്ള യാത്രയിലാണ് ഓരോ മനുഷ്യനും പുറ സവാപ്രസംഗി പന്ത്രണ്ടാമധ്യം അതിൻ്റെ ഏഴാമത്തെ വാക്യം പൊടി പൊണ്ട പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ വീണ്ടും വായിക്കുന്നു നിങ്ങൾ അതിൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തു കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കുന്നു എൻ്റെ ശാരീരിക മരണത്തെക്കുറിച്ച് പത്രോസ് റോസ് പറയുകയാണ് നിങ്ങളതിൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം അവിടെ നിര്യാണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എക്സോഡോസ് എന്നാണ് പുറപ്പെടൽ പുറപ്പെട്ടു പോകൽ പുറപ്പെട്ടു പോകൽ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്കുള്ള യാത്ര അതാണ് അതാണ് ശാരീരികമായിരിക്കുന്ന മരണം ആത്മീക എന്നുള്ളത് സകല മനുഷ്യരുടെയും അനുഭവമാണ് ആത്മീക മരണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകലരും ആത്മീകമായി മരിച്ചവരായിട്ടാണ് പിറന്നു വീഴുന്നത് രണ്ടാമത്തെ മരണം എന്നുള്ളത് വീണ്ടും ജനനം പ്രാപിക്കാത്ത സകലരും അനുഭവിക്കേണ്ടി വരും രണ്ടാമത്തെ മരണം വീണ്ടും ജനനം പ്രാപിക്കാത്ത ആത്മീക മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത ദൈവമൊരുക്കിയ മാർഗത്തിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കാത്ത സകലർക്കും രണ്ടാമത്തെ മരണം സംഭവിക്കേണ്ടി വരും എന്നാൽ ശാരീരിക മരണം എല്ലാവരും അനുഭവിക്കേണ്ടി വരികയില്ല ശാരീരിക മരണം എല്ലാവരും അനുഭവിക്കേണ്ടി വരിക ഏലിയാവും ഹാനോക്കും ശാരീരിക മരണം കാണാതെ അല്ലെങ്കിൽ അനുഭവിക്കാതെ എടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ദൈവസഭയുടെ എടുക്കപ്പെടലെങ്കിൽ ഉൾപ്രാവണത്തിങ്കിൽ ഒന്ന് വരുന്ന പതിനഞ്ചാമത്തെ അമ്പത്തി ഒന്നാമത്തെ വാക്യം പൗരസു പറയുകയാണെങ്കിൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹ്ളനാദം മുഴങ്ങുന്ന സമയത്ത് ജീവനോടെ ശേഷിക്കുന്നവർക്ക് ഒരു വലിയ രൂപാന്തരം സംഭവിക്കുകയാണ് അപ്പം ശാരീരിക മരണം എന്നുള്ളത് അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ആത്മീക മരണം സകല മനുഷ്യരും ആത്മീകമായി മരിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ പിറക്കുന്നത് ആത്മീക മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ വീണ്ടും ജനനം പ്രാപിക്കാതെ മുന്നോട്ട് പോകുന്ന സഹകരും നിത്യമായ മരണത്തിൽ രണ്ടാമത്തെ മരണത്തിൽ അകപ്പെടും മടങ്ങി വരുവാൻ സാധിക്കാത്ത വിധത്തിൽ തീയും ഗന്ധകവും കെത്തുന്ന പൊയ്കയിൽ യുഗായുഗങ്ങൾ വാഴണ്ടി വരും എന്നാൽ ശാരീരിക മരണം അത് മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന ഒന്നാണ് എന്നാൽ ക്രിസ്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവർക്ക് ക്രിസ്തുവിനെ അംഗീകരിച്ച് ജീവനോടെ ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവനം കഴിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവൻ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ മറിച്ച് അവൻ്റെ മരണത്തിന് മുൻപ് ക്രിസ്തു മടങ്ങി വരുന്നുവെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ ഏൽപ്പാൻ അവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള മരണത്തെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ആത്മീക മരണം അടുത്തത് രണ്ടാമത്തെ മരണം മൂന്ന് ശാരീരിക മരണം ഈ ഭൂമിയിൽ പിറന്നു വിടുന്ന ശകലരും ആത്മീകമായിട്ട് മരിച്ചവരാണ് അത് ദൈവത്തിൽ നിന്നുള്ള താൽക്കാലിക വേർപെടലാണ് എന്നാൽ ആ താൽക്കാലിക വേർപെടലിൽ നിന്ന് അത് വിളിക്കുവാനുള്ള കാരണം അതിൽ നിന്ന് രക്ഷ നേടുവാൻ ആത്മീക മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വീണ്ടും ജനിക്കുവാനായിട്ട് ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒരു മാർഗ്ഗത്തെ ഒരുക്കിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ താൽക്കാലിക മരണമെന്ന് വിളിക്കുന്നത് എന്നാൽ ആ മാർഗത്തെ ഗണ്യമാക്കാതെ മുന്നോട്ട് പോയാൽ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോയാൽ പിന്നെ ശേഷിക്കുന്നത് രണ്ടാമത്തെ മരണമാണ് അത് ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും നിത്യമായ വേർപെടലാണ് ഇതിനിടയിലുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് ശാരീരിക മരണം ശാരീരിക മരണം അവിടെയും അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നല്ല ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്നൊരു അനുഭവം കൂടെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തിരുവെടുത്ത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അത് അംഗീകരിക്കുവാനോ അതനുസരിക്കുവാനും നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവനാമം എന്നും എന്നേക്കും വാർത്തപ്പെടട്ടെ ആമേൻ കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക മറക്കാതെ കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ